വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ചിന്നിച്ചിതറിക്കിടന്നിരുന്ന നായർ സമുദായത്തെ മന്നത്ത് പത്മനാഭൻ എൻഎസ്എസിലൂടെ ഏകീകരിച്ചുവെന്ന എൻഎസ്എസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ. എൻഎസ്എസ് കണ്ണൂർ യൂണിയൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നിട്ട കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻഎസ്എസിന് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഏറെയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പടുത്തുയർത്തി. സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുവെന്ന് ഹരികുമാർ പറഞ്ഞു. ഒരു നാഴിയിൽ ഒരു നാഴി ഇറങ്ങാതെ കിടന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ മുഴുവൻ ഏകോപിച്ചുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം മന്നത്ത് പത്മനാഭൻ രൂപവും ഭാവവും നൽകി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം കാലഘട്ടം വരെ പ്രശോഭിതമായി പോയെങ്കിൽ ആ കാലഘട്ടത്തിന് ശേഷം പ്രശോഭിതമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിന്റെ കാലഘട്ടത്തിലൂടെ വരുമ്പോഴാണ്. എനിക്കത് നിസ്സംശയം പറയാം. കാരണം മൂന്ന് ജനറൽ സെക്രട്ടറിമാരോടൊപ്പം പ്രവർത്തിച്ച് എനിക്ക് പരിചയസമ്പന്നത. കാരണം 26-27 വർഷമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിൽ ഞാൻ. എ കെ രാമകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. എം പി ഉദയഭാനു, അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് എം എം ഷജിത്ത്, യു കെ ബാലചന്ദ്രൻ, ടി പി പ്രേമലത, പി കനകരാജൻ, തൈക്കണ്ടി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ വൺ, കണ്ണൂർ. എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.